ആരോഗ്യ കേരളത്തിന് പ്രതീക്ഷയേറുകയാണ് ഒപ്പം അഭിമാനവും മാർച്ച് എട്ടിന് കേരളത്തിലെ രണ്ടാം ഘട്ട രോഗവ്യാപനം തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും കുറവ് രോഗബാധ സ്ഥിരീകരിച്ച ദിവസമായിരുന്നു ഇന്നലെ രണ്ടു പേർക്ക് മാത്രം രോഗം സ്ഥിരീകരിച്ചപ്പോൾ മുപ്പത്തഞ്ച് പേരാണ് കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടത് സംസ്ഥാനത്ത് ഇതുവരെ ആകെ മുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് കോവിഡ് ബാധിച്ചപ്പോൾ നൂറ്റി എഴുപത്തി ഒമ്പത് പേരെ സുഖപ്പെടുത്താനായി ഒരു മാഹി സ്വദേശിയടക്കം മൂന്ന് പേരുടെ ജീവൻ പൊലിഞ്ഞു ബാക്കി നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് ചികിത്സയിലുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കും കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കുകയാണ് അവസാന രോഗിയും ആശുപത്രി വിട്ടതോടെ ഇടുക്കി ജില്ല രോഗമുക്തമായി കോട്ടയത്ത് രോഗികൾ ഒഴിഞ്ഞിട്ട് ഇന്നേക്ക് പത്ത് ദിവസമായി ആശങ്കയുയർത്തി രാജ്യത്തെ തന്നെ ആദ്യ ഹോട്ട്സ്പോട്ടായിരുന്ന കാസർഗോഡ് രോഗികളുടെ എണ്ണം തൊണ്ണൂറ്റിയായി കുറഞ്ഞു തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലും രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഏപ്രിൽ നാലിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരുണ്ടായിരുന്ന നിരീക്ഷണത്തിൽ ആ സംഖ്യ താഴ്ന്നു താഴ്ന്നു ഒരു ലക്ഷത്തി പതിനാറായിരത്തിലെത്തി കേരളത്തിന് പുറത്ത് രോഗബാധിതരുടെയും നിരീക്ഷണത്തിലുള്ളവരുടെയും എണ്ണം ദിനം പ്രതി ഇരട്ടിക്കുമ്പോൾ അമ്പത്തയ്യായിരം പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ചെറിയ നേട്ടമല്ല ആകെ രോഗബാധിതരിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പേരും വിദേശത്ത് നിന്നെത്തിയവരാണ് നൂറ്റി പതിനാല് പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് കോവിഡ് ബാധിച്ചത് ഇടങ്ങളിൽ നിന്ന് ആർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല മാഹിയിലും പോത്തൻകോടും മരിച്ചയാൾക്കും ഇടുക്കിയിലെ പൊതുപ്രവർത്തകനും മാത്രമാണ് എവിടെ നിന്നാണ് രോഗം എന്ന് കണ്ടെത്താനാകാതെ പോയത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കോവിഡിനെതിരായ വാർറൂമിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് വിവിധ വകുപ്പുകളെയും സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് ചിട്ടയായി നടത്തിയ പ്രവർത്തനമാണ് ലോകവും രാജ്യവും ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴും കേരളത്തിന് കോവിഡിനെതിരായ യുദ്ധത്തിൽ വലിയ മുന്നേറ്റത്തിനിടയാക്കിയത് രോഗബാധിതരുടെ സമ്പർക്ക പട്ടിക അരിച്ചുപെറുക്കി കണ്ടെത്തൽ വീട്ടിലിരിക്കണമെന്ന ശക്തമായ ബോധവൽക്കരണം പോലീസ് നടപടി വീട്ടിലിരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം ആശ്വാസമെത്തിക്കാൻ നടത്തിയ സമാനതകളില്ലാത്ത മുന്നൊരുക്കങ്ങൾ ഇതിനോടെല്ലാം ഭൂരിപക്ഷം ജനങ്ങളും പുലർത്തിയ ആത്മാർത്ഥതാ സഹകരണം തുടങ്ങിയവയാണ് കോവിഡിനോട് പൊരുതി നിൽക്കാൻ സഹായിച്ചത് ഇതുവരെ കണക്കുകൾ അനുകൂലമെങ്കിലും സംസ്ഥാനത്തിന് പുറത്തെ രോഗവ്യാപന രോഗവ്യാപനത്തോത് കണക്കിലെടുക്കുമ്പോൾ ആശ്വസിക്കാറായിട്ടില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള രോഗവ്യാപന സാധ്യതയെ വീഴ്ചകളില്ലാതെ പ്രതിരോധിക്കുകയാണ് കേരളത്തിന് മുമ്പിലെ ഇനിയുള്ള വെല്ലുവിളി